നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മികച്ച വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടും നമ്മുടെ നാട്ടിലെ യുവാക്കൾ മുഴുവൻ എന്തുകൊണ്ട് വിദേശങ്ങളിലേക്ക് പോകുന്നു? നമ്മുടെ നാട്ടിൽ ഒരു തൊഴിലിനുള്ള സാധ്യത ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ നെറ്റിചുളിക്കും. സാധാരണക്കാരന് അവൻ്റെ വേദന മനസ്സിലാകും. അതുകൊണ്ടാണല്ലോ ഈയിടയ്ക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ കാര്യങ്ങൾ സർക്കാർ നിയന്ത്രിക്കും, അല്ലെങ്കിൽ സർക്കാർ അതിന് ചില ചട്ടങ്ങൾ കൊണ്ടുവരും. എന്ത് ചട്ടം കൊണ്ടുവരാനാണ് പോയി? കാരണം എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കുറെ കുട്ടികളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ അവരെ പോലും ജീവിക്കാൻ ഇനി അനുവദിക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. ഞങ്ങൾ ഈ ഇടയ്ക്ക് നടത്തിയ ഒരു അന്വേഷണം, അതായത് സർക്കാരുകൾ ഇരിക്കുമ്പോൾ സർക്കാരുകളുടെ മുമ്പിൽ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അനുകൂലമായി ചെയ്തു കൊടുക്കുന്ന ചില ചീഫ് സെക്രട്ടറിമാരുണ്ട്. ഈ ചീഫ് സെക്രട്ടറിമാരൊക്കെ വിരമിക്കുന്ന സമയത്ത് 2.5-3 ലക്ഷം രൂപയൊക്കെയാണ് അവരുടെ ശമ്പളം വിരമിക്കുമ്പോഴുള്ളത്. ഏതാണ്ട് അതിൻ്റെ പകുതിയോളം അവർക്ക് പെൻഷനായി ലഭിക്കുകയും ചെയ്യും. പക്ഷേ വിരമിച്ചു കഴിയുമ്പോഴാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും അതിസമ്പന്നതയിലേക്ക് വളരുന്നത്. അതിൻ്റെ കാരണം, വിരമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആ സംഗതിയിൽ പിടിച്ച് ചെയർമാനോ അല്ലെങ്കിൽ അതിൻ്റെ MD CEO എന്തെങ്കിലുമൊക്കെ ആക്കും. അങ്ങനെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കിഫ്ബി മുതൽ ഇങ്ങനെ KSIDC വരെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലിങ്ങനെ കിടക്കുകയല്ലേ? അതുകൊണ്ട് അവിടുത്തെ എല്ലാ തലവന്മാരായും ഒക്കെ നിയമിച്ചാൽ രണ്ടാണ് ഗുണം. ഒന്ന്, ഇവരൊക്കെ സർവീസിലിരുന്നപ്പോൾ സർക്കാരുകൾക്ക് ചെയ്തു കൊടുത്ത ഗുണം കൊണ്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ആള് VP ജോയിയാണ്. ചീഫ് സെക്രട്ടറിയായി വിരമിച്ച VP ജോയി. VP ജോയിക്ക് അവസാനം 3,75,000 രൂപയായിരുന്നു ശമ്പളം. അതിന്റെ പകുതി ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളം പെൻഷനായി ലഭിക്കുന്നുണ്ട്. അങ്ങനെ VP ജോയി ഈ സ്ഥാനത്ത് നിന്നും വിരമിച്ച ഉടൻ തന്നെ VP ജോയിയെ കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ തലവനായി നിയമിച്ചു. ഏതാണ്ട് വലിയൊരു സംഖ്യ, അതായത് 3.5 ലക്ഷം രൂപയോളം ശമ്പളവും കൊടുത്തു. ഇപ്പൊ ജോയിക്ക് ഏതാണ്ട് ഒരു മാസം 5.25 ലക്ഷം രൂപയോളമാണ് ശമ്പളവും പെൻഷനും എല്ലാം കൂടി ലഭിക്കുന്നത്. അങ്ങനെ VP ജോയി ഭയങ്കരമായി ഹാപ്പിയാണ്. VP ജോയിയുടെ ഭാവി ജീവിതം ഒരുപാട് ശോഭനമായിരിക്കുന്നു. സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ അടുത്തയാൾ KM എബ്രഹാമാണ്. 2017 KM എബ്രഹാം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നത്. ആ വിരമിച്ച ഉടൻ തന്നെ കിഫ്ബിയുടെ CEO ആയി നിയമിച്ചു. അതുകൂടാതെ KDISC തലപ്പത്തും അദ്ദേഹം തന്നെയാണ്. 2.5 ലക്ഷം രൂപയാണ് ശമ്പളമായി ആ സമയം വാങ്ങിയിരുന്നത്. ഇതിനകത്തെല്ലാം കൂടി ഈ പെൻഷന്റെയും ഈ പറയുന്ന കിഫ്ബിയുടെ CEO ആയി ഇരിക്കുന്നത് കൊണ്ട് 5.5 ലക്ഷം രൂപയോളം മാസ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറി KM എബ്രഹാം. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നൊക്കെ പറയുന്നത് പോലെ ഇവരെ ഒന്നും തള്ളിക്കളയാൻ ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കഴിഞ്ഞെന്ന് വരില്ല, അല്ലെ ഭരണ തലപ്പത്തിരിക്കുന്നവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചോദിച്ചാൽ പറയും കഴിവുള്ളവർ വേണ്ടേ എന്ന്. കഴിവുള്ളവരാരും ഈ നാട്ടിലില്ലേ എന്നാണ് ചിന്തിക്കേണ്ടത്. അതോ എല്ലാവരും നാട് വിട്ടുപോയോ? ഇനിയും ഉണ്ടാളുകൾ. KJയകുമാർ. KJയകുമാറെ എല്ലാവർക്കും അറിയാം. സിനിമയ്ക്കുമൊക്കെ പാട്ടെഴുതിയിട്ടുള്ള ആളാണ്, കവിതകൾ രചിക്കുന്നയാളാണ്, കേരളത്തിൽ ഒരുപാട് കാലം ചീഫ് സെക്രട്ടറി ആയിരുന്നയാളാണ്. വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീ ജയകുമാറിനെ മലയാളം സർവകലാശാലയുടെ തലവനായി നിയമിച്ചു. അതിനുശേഷം IMG ഡയറക്ടറായി സ്ഥാനമാറ്റം നൽകി. എന്താണെങ്കിലും ഈ ശ്രീ KJയകുമാറിനും ഏതാണ്ട് 5.5 ലക്ഷം രൂപയോളം ശമ്പളമുണ്ട്. നാട്ടിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ, തൊഴിലില്ലാതെ ലക്ഷക്കണക്കിന് യുവാക്കൾ, ഇവരൊക്കെ ഉള്ള ഈ നാട്ടിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു 10,000-5,000 ഒക്കെ ശമ്പളം കിട്ടിയാൽ പോലും ജോലിക്ക് കയറാമെന്ന് അഭ്യസവിദ്യരായ മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്ന സ്ഥലത്ത് ഈ വൻ ശമ്പളം മേടിച്ച് സർക്കാരിനെ സേവിച്ചുകൊണ്ടിരുന്ന ആളുകളുമൊക്കെ അങ്ങ് വിരമിച്ചു പോയാൽ പോലും അവർക്കൊക്കെ മറ്റൊരിടം കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണാവോ എന്തോ. ഇനിയും ഈ കഥകളി തുടരും എന്നാണ് സർക്കാർ വൃത്തങ്ങളുമൊക്കെ പറയുന്നത്.